ചെന്നൈയിലെ പ്രളയത്തിൽ ഹൃദയം നുറുങ്ങുന്ന കാഴ്ചകൾക്കിടയിൽ സഹാനുഭൂതിയുടെയും സഹജീവി സ്നേഹത്തിന്റെയും മറ്റൊരു മാതൃകാപരമായ കാഴ്ച കൂടി. നിർത്താതെ കാലവർഷം ചെന്നൈയെ വിറപ്പിച്ചപ്പോൾ വെള്ളം കയറിയ മേഖലകളിൽ രക്ഷാപ്രവർത്തനം നടത്തിയ പോലീസ് ഇൻസ്പെക്ടർ രാജേശ്വരിയുടെ ധീരമായ ഇടപെടലാണിപ്പോൾ ഏവരുടെയും പ്രശംസ പിടിച്ചുപറ്റുന്നത്. ശ്മശാനത്തിൽ അബോധാവസ്ഥയിൽ കിടന്ന ആളിനെ രാജേശ്വരി ഒറ്റയ്ക്ക് ചുമലിലേറ്റി ആശുപത്രിയിലേക്ക് ഓട്ടോയിൽ കയറ്റിവിടുന്ന വീഡിയോ ആണ് വൈറലായത്. രാവിളുക്കോളം പെയ്ത മഴയിൽ ഒറ്റപ്പെട്ടു പോയ അബോധാവസ്ഥയിലായ ശ്മശാനം ജീവനക്കാരനെയാണ് പോലീസ് ഉദ്യോഗസ്ഥയുടെ ധീരമായ പ്രവൃത്തിയിലൂടെ രക്ഷപ്പെടുത്താനായത്. പ്രകൃതി ദുരന്ത വേളകളിലെല്ലാം രക്ഷാസേനയോടൊപ്പം പ്രവർത്തിക്കുന്ന ഊർജ്ജസ്വലയായ ഉദ്യോഗസ്ഥയാണ് രാജേശ്വരി. തമിഴ്നാടിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും നിലവിൽ മഴ തുടരുകയാണ്. 14 പേരാണ് ഇതിനോടകം മഴക്കെടുതിയിൽ ജീവൻ വെടിഞ്ഞത്. ചെന്നൈ അടക്കമുള്ള പ്രദേശങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതേസമയം കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ 3.3 മീറ്റർ വരെ ഉയരത്തിൽ തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. കേരളത്തിൽ 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളിലാണ് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരവും എറണാകുളവും ഉൾപ്പെടെ 6 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 15 വരെ സംസ്ഥാനത്ത് വ്യാപകമായി മഴ കിട്ടുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഇതേസമയം തമിഴ്നാട്ടിൽ നാശം വിതച്ച് അതിതീവ്ര മഴ തുടരുകയാണ്. ചെന്നൈ നഗരത്തിന്റെ 60% പ്രദേശവും വെള്ളത്തിനടിയിലായി. മഴയുടെ ശക്തി ഇനിയും കൂടുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തീരദേശവാസികൾ കടലിൽ പോകരുതെന്നും സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറണമെന്നും നിർദ്ദേശമുണ്ട്.